पेज नंबर 55 ले सेवंथ क्वेश्चन नमक काना क्वेश्चन इदाना इन द पिक्चर ए बी एंड सी डी आर म्यूचुअली परपेंडिकुलर कोर्ड्स ऑफ द सर्कल प्रूव दैट द आर्क्स ए पी सी एंड बी क्यू डी जॉइन टुगेदर वुड मेक हाफ द सर्कल क्वेश्चन ओरिकल कूडी केल्काम ई पिक्चरिल ए बी सी डी म्यूचुअली परपेंडिकुलर आयिट्टुल्ल टू कोर्ड्स आण म्यूचुअली परपेंडिकुलर ओर्तिरिक्कुक अत നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ് ഇവിടെ രണ്ട് ആർക്ക് ഉണ്ട് എപിസി എന്ന് പറയുന്ന ചെറിയൊരു ആർക്കും ദെൻ ബിക്യുഡി എന്ന് പറയുന്ന മറ്റൊരു ആർക്കും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ആർക്കും കൂടെ എന്താണ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സെമി സർക്കിൾ ആണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഈ രണ്ട് ആർക്കും കൂടെ ചേർന്ന് കഴിയുമ്പോൾ സെമി സർക്കിൾ ആണ് അതായത് ഇതിന്റെ ഇത് ആംഗിൾ 180 ഡിഗ്രി ആണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്താൽ മതിയല്ലോ നമുക്ക് നോക്കാം फिगर इधर सर्कल म्यूचुअली परपेंडिकुलर कोड्स अपम एपीसी चेरिया बी क्यू डी मार्क अपम एडी नम्मल जॉइन एडी इवेड जॉइन अदाय नम्मल पढ़िच्चा और तीरी उन्दे चेरिया आर्क അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കോഡ് എസി എന്നൊരു കോഡ് വരയ്ക്കുവാണെങ്കിൽ അതിന്റെ സെന്റർ ആംഗിൾ ആണ് ഏത് എഒസി എന്ന് പറയുന്നത് അപ്പോൾ എഒസി യുടെ പകുതി ആയിരിക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചു അതായത് എപിസി അതായത് എസി എന്ന കോഡ് വഴി എഒസി എന്ന സെന്റർ ആംഗിൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ സെന്റർ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ നമ്മൾ പഠിച്ചു ഒരു തിയറി പഠിച്ചു തിയറം പഠിച്ചു അപ്പോൾ ഇവിടെ നോക്കി ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എ ഡി സി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആർക്ക് അതായത് ഈ എപിസിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണല്ലോ ഈ കാണുന്നത് അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ഒരു ആംഗിൾ ആണ് ആംഗിൾ എ ഡി സി അപ്പോൾ എഒസി എന്ന് പറയുന്നത് എന്താണ് എക്സ് ഡിഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ എ ഡി സി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെങ്കിൽ എ ഒ സി എന്ത് വരും ടു എക്സ് വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ഈ എ ഒ സിയുടെ ഹാഫ് ആണെന്ന് കിട്ടി ഇനി മറ്റൊരു കാര്യമുള്ളത് ഇവിടെ നമുക്ക് വേറൊരു ആർക്കുണ്ട് ബി ക്യു ഡി എന്ന് പറയുന്ന ഒരു ആർക്കുണ്ട് അപ്പം ഈ ആർക്കിൽ ബി ഡി എന്ന ഒരു കോഡ് ബി ഡി എന്ന ഒരു കോഡ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ഒരു ആംഗിൾ ആണ് ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ ബി ഡി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് എ ബി അപ്പം ഡി എ ബി എന്ന് പറയുന്നത് ബി ഡി എന്ന കോഡ് വഴിയായിട്ടുണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാകുന്ന ഒരു ആംഗിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് ഈ ചെറിയ ആർക്കും ഇവിടെ ഈ ബി ക്യു ഡി എന്ന ആർക്കൂടെ ജോയിൻ ചെയ്യുമ്പോൾ സെമി സർക്കിളാണ് കിട്ടുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതുവാണ് അതായത് സെന്റർ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി എ പി സിയുടെ സെന്റർ ആംഗിൾ അതെന്ന് പറയുന്നത് ഏതാണ് 2 × എ ഡി സി ആണ് ഞാൻ പറഞ്ഞു ഇതിന്റെ ഡബിൾ എ ഡി സിയുടെ ഇരട്ടിയാണ് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് അതുപോലെ സെന്റർ ആംഗിൾ ഓഫ് ആംഗിൾ ബി ക്യു ഡി എന്ന് പറയുന്നത് ബി ക്യു ഡിയുടെ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് 2 × ആംഗിൾ ഡി എ ബി ആണ് ഇനി ആ രണ്ട് ആംഗിളോടെ നമ്മളൊന്ന് സം ചെയ്യുവാണ് രണ്ട് ആംഗിളോട് സം ഓഫ് സെന്റർ ആംഗിൾസ് എന്ന് പറയുന്നത് 2 × ആംഗിൾ എ ഡി സി പ്ലസ് 2 × ആംഗിൾ ഡി എ ബി ആണ് അതായത് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഇവിടെ മുകളിൽ എഴുതിയ കാര്യം തന്നെയാണ് സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാകുന്ന ആംഗിൾ ഡബിൾ ആണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അത് രണ്ടുകൂടെ ഇവിടെ ഒന്ന് ആഡ് ചെയ്തു കോമൺ ആയിട്ടുള്ള 2 വെളിയിലേക്ക് എടുത്തു അപ്പൊ ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ഡി എ ബി ദാറ്റ്സ് ഈക്വൽ ടു 2 × ഇനി ആംഗിൾ എ ഡി സിയും ആംഗിൾ ഡി എ ബിയും അതിന്റെ മെഷർമെന്റ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം ഇവിടെ നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി സി ഡി എന്ന രണ്ട് കോഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ സെന്റർ ആയിട്ടുള്ള അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് വരുന്നത് അതായത് ട്രയാംഗിൾ എ ഡി സി കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി ആണ് വരുന്നത്
അങ്ങനെയെങ്കിൽ ഇതിന് മിച്ചമുള്ള രണ്ട് ആംഗിൾ ഇവിടെ കിടപ്പുണ്ടല്ലോ ഇവിടെ ഒരു ആംഗിൾ എ യും ഉണ്ട് ആംഗിൾ ഡി യും ഉണ്ട് അത് രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോഴും 90 വരണമല്ലോ കാരണം 90 പ്ലസ് 90 180 ഡിഗ്രി നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റും ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ഏതാണ് 90 ഡിഗ്രി ആണ് പറയേണ്ടത് അപ്പോൾ ആ ഐഡിയ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി വരണം That's equal to നമുക്ക് എഴുതാം 2 × 90 is equal to 180 ഡിഗ്രി അപ്പം സെമി സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അതായിരുന്നു ഒരു ചെറിയ ആർക്കും ഒരു വലിയ ആർക്കും ഉണ്ടായിരുന്നു അത് രണ്ടുകൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സെമി സർക്കിൾ കിട്ടുമെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് സോ ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻ ടുഗദർ വിൽ മേക്ക് ഹാഫ് ദ സർക്കിൾ ദാറ്റ്സ് സെമി സർക്കിൾ